ഞാൻ ലോകത്തെ വിളിക്കുന്നു എന്ന മുദ്രാവാക്യത്തോടെ 1936 ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഒളിമ്പിക്സ് നാസി ഭരണത്തിന് കീഴിൽ ജർമ്മൻ ജനത തൃപ്തരാണെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി ഹിറ്റ്ലർ സംഘടിപ്പിച്ചതായിരുന്നു. വംശീയതയുടെയും ആര്യാധിപത്യത്തിന്റെയും രാഷ്ട്രീയ സംഹിതയുടെ അതീശത്വം ഉറപ്പിക്കുവാൻ അഡോൾഫ് ഹിറ്റ്ലർ ബെർലിൻ ഒളിമ്പിക്സിനെ ഒരു അവസരമായി കണ്ടു. ജൂതന്മാരെയും കറുത്ത വർഗ്ഗക്കാരെയും ഒളിമ്പിക്സിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് നാസികൾ ഉദ്ഘോഷിച്ചു. എന്നാൽ വംശീയ വിദ്വേഷത്തിന്റെ ആര്യൻ തിട്ടൂരങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ബെർലിനിൽ പുതിയൊരു നക്ഷത്രം പിറന്നു. അമേരിക്കയിൽ നിന്നെത്തിയ ജെയിംസ് ക്ലീവ്ലാൻഡ് ജെസ്സി ഓവൻസ് എന്ന കറുത്ത വർഗ്ഗക്കാരൻ. ആര്യന്മാർ ജയിക്കാനായി ജനിച്ചവരാണെന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ വംശീയവറിയുടെ വാക്കുകൾക്കും ഇതേ ജെസ്സി ഓവൻസിന്റെ കരുത്തുറ്റ കാലുകൾ പുതിയ ചരിത്രം എഴുതി. 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ്, 4x100 റിലേ തുടങ്ങിയ ഇനങ്ങളിൽ ജെസ്സി ഓവൻസ് സ്വർണം കൊയ്തു. പല ഇനങ്ങളിലും ഒളിമ്പിക് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. ജെസ്സി ഓവൻസിന്റെ സുവർണ നേട്ടത്തിന് പിന്നാലെ കോപാകുലനായ ഹിറ്റ്ലർ സ്റ്റേഡിയം വിട്ട് പുറത്തേക്ക് പോയി. ഹിറ്റ്ലറുടെ വംശീയ ഏകാധിപത്യത്തിന് മേൽ കായിക ലോകത്തിന്റെ വിജയമായി ജെസ്സി ഓവൻസിന്റെ വിജയത്തെ ചരിത്രം അടയാളപ്പെടുത്തി. തന്റെ ജനതയ്ക്ക് ജയിക്കാനും തന്റെ പേരിൽ എഴുതപ്പെടാനുമായി ഹിറ്റ്ലർ സംഘടിപ്പിച്ച ബെർലിൻ ഒളിമ്പിക്സ് എഴുതപ്പെട്ടത് കാരിരുമ്പിന്റെ കരുത്തുമായി എത്തിയ ജെസ്സി ഓവൻസിന്റെ പേരിലാണ്. വംശീയവെറിയുടെ പ്രത്യയശാസ്ത്ര സംഹിതയ്ക്ക് മുഖത്തേറ്റ ആ പ്രഹരത്തിന് ബെർലിൻ ഒളിമ്പിക്സിന്റെ ഓർമ്മകൾക്ക് 87 വയസ്സ് തികയുന്നു. കാലം ജെസ്സി ഓവൻസിനെ ഓർമ്മപ്പെടുത്തുന്നു.